നമസ്കാരം, സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന കാഴ്ചകളിൽ മറ്റൊന്നാണിത്. കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്നും ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും പിങ്ക് പോലീസ് എത്തി പിടികൂടി ശകാരിച്ചു വിട്ട വാർത്ത ഞങ്ങൾ സംപ്രേഷണം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവർ ഇതുകൂടി കാണണം. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം രാവിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സംഘടനാ ദൃശ്യമാണിത്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനിയെയും പിങ്ക് പോലീസ് എത്തി ശകാരിച്ചത് ബസ് ജീവനക്കാർ നിരവധി തവണ അവർക്ക് ശല്യമായതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ്. പോലീസ് എത്തി ബസ്സിൽ കയറുകയും ഇവരെ പിടികൂടി ശകാരിക്കുകയും ചെയ്തിരുന്നു. ആ ദൃശ്യം ബസ്സിലെ ജീവനക്കാർ പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള കുറ്റമാണ് അവരുടെ മേൽ ആരോപിച്ചുകൊണ്ട് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടിയെയും പെൺകുട്ടിയെയും മോശമായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോയത്. ഇതിൽ പ്രതിയായിട്ട് പോലീസുകാരെ വരെ നിർത്താനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ അതേ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഘർഷത്തിന്റെ ദൃശ്യമാണിത്. എന്തുകൊണ്ടാണ് കടയിൽ CCTV ദൃശ്യം വെച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വിദ്യാർത്ഥികളുടെ ശല്യം കാരണം പല വ്യാപാരികൾക്കും ഏറെ ദുരിതമാണ്. അവരോട് മറത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ഇതേക്കുറിച്ച് ഈ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ പോലും പറയുന്ന വാക്കുകൾ ഇതാണ്. കലാലയങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷം മുതൽ അതിന്റെ പര്യവസാനം വരെ നടക്കുന്നത് പുതിയ പ്രദേശം. രാവിലെ ഒരു 7 മണിക്ക് 7.5 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ രാവിലെ മാനമര്യാദയുള്ള ആളുകൾക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലത്തെ നിലയെക്കൂടോ താഴത്തെ നിലയെക്കൂടോ പോകാൻ പറ്റത്തില്ലാത്ത നേരയിലേക്ക് അവിടുത്തെ അനാശ്വാസ്യവും അതേപോലൊപ്പം തന്നെ ഈ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പിള്ളേർ സെറ്റിലേക്കും ഇതൊക്കെ വളരെ നമ്മളെ വളരെയേറെ വേദനിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ കൊച്ചു കുട്ടികളാണ്. കോളേജ് കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും വന്നിരുന്ന് പുകവലിക്കുന്ന ദൃശ്യങ്ങൾ അവരുടെ നിത്യസംഭവം. അതോടൊപ്പം തന്നെ രാവിലെ വിവിധ സമയങ്ങളിൽ സിറഞ്ച് ഉപയോഗിച്ച് ഇഞ്ചക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അനാശ്വാസങ്ങളിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ഇവരെ ഒരു സമയങ്ങളിൽ നമ്മൾ ചോദിച്ചായിരുന്നു. ഇപ്പം അവരെ നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തുന്നു. അതുപോലെ തന്നെ അവിടെ പിന്നെ മുകളിലത്തെ വ്യാപാരികളുടെ സൗകര്യാർത്ഥം ഉള്ള 2 പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. പബ്ലിക് ടോയ്ലറ്റ് 1 KSRTC വേണ്ടി കൊടുത്തിരിക്കുക. ഇതിൻ്റെ 2 ഡോറുകൾ ചവിട്ടി തുറന്ന് ഓപ്പൺ ആക്കിയിട്ടിരിക്കുക. ഇതിനകത്ത് നമ്മൾ യാദൃശ്ചികമായി ചെന്ന് കയറിയാൽ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെയുള്ളവരെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതലെ കണ്ട് വേദനിക്കാമെന്നുള്ളതല്ലാതെ ഇവരെ നമുക്ക് ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഇവരോട് നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനോ സാധിക്കാൻ പറ്റത്തില്ലാത്ത ഒരു ലെവലിലേക്ക് ഇപ്പോഴത്തെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കും. സ്കൂളിൽ പോകാൻ വേണ്ടി വരുന്ന എന്തുമാത്രം വിദ്യാർത്ഥികളാണ് അതിൻ്റെ മുകളിലത്തെ നിലയ്ക്ക് ഡ്രസ്സ് മാറുന്നറിയോ? സ്കൂൾ യൂണിഫോം മാറിയിട്ട് അവർ വേറെ നോർമൽ ഡ്രസ്സ് ഇടുന്നത് നിത്യകാഴ്ചയാണ്. വിദ്യാർത്ഥികളെ പിങ്ക് പോലീസ് പിടികൂടിയപ്പോൾ അത് പകർത്തി പ്രചരിപ്പിച്ചുവെന്ന് കാണിച്ച് അവരെ ജയിലിലടയ്ക്കണമെന്ന ആവശ്യവും ആവേശവുമായിരുന്നു ചിലർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്നത് പോലീസിനെ പോലും ഭയമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ദൃശ്യം പോലും നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെയും വിദ്യാർത്ഥി ഗ്യാങ്ങുകളുടെയും താവളമാണ്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള വിൽപ്പനയുടെ ഇടത്താവളമാണ് ഇവിടമെന്ന് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഈ ദൃശ്യം മാതാപിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും പോലീസിന്റെയും കണ്ണു തുറപ്പിക്കുമെന്ന് ഇനിയെങ്കിലും ഞങ്ങൾ കരുതട്ടെ. കൂടുതൽ വാർത്തകൾക്കായി പത്തനംതിട്ട മെട്രോ ടിവിയുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, ഹാലോ തുടങ്ങിയ ആപ്ലിക്കേഷനിലേക്ക് ചെയ്യുക. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. ശൈനിയെ, നല്ല കൊടംപുളിയിട്ട മീൻകറിയുടെ മണം വരുന്നല്ലോ ഡി. അതൊക്കെ പറ അമ്മച്ചി, അത് ഡയനയിലെയാ. എന്റെ അമ്മച്ചി, ഡയനയുടെ മണം അടിച്ച വൈ കപ്പലോടും കപ്പൽ. Diana, the complete family restaurant at Pathnamthitta, providing different varieties of South Indian, North Indian and Chinese dishes. Delicacies prepared by experienced chefs. We provide home deliveries too. Diana Restaurant, Aban Junction, Pathnamthitta. Ruchiyude rasakootumai, Diana.